നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴ തുടങ്ങി. ആദ്യ ദുരിതം കൈനീട്ടിവാങ്ങി പയ്യന്നൂർ പെരുമ്പയിലെ വി ദാമോദരനും മാധവനും. ഇവരുടെ വീട്ടുപറമ്പിന്റെ അതിർത്തിയിലുള്ള പെരുമ്പ KSRTC ഗ്യാരേജിന്റെ മതിലിടിഞ്ഞ് നാശനഷ്ടം. കോവിഡിൽ കുരുങ്ങി ഏഴം കോട്ടക്കൽ കേന്ദ്രമായി ആരംഭിച്ച ഏഴം സർവീസ് ബാങ്ക് സംരംഭമായ ഏഴിലം ടൂറിസം പദ്ധതി. സഹകരണ മേഖലയിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യത തിരിച്ചറിഞ്ഞ് സർക്കാർ സഹായത്തോടെ ആരംഭിച്ച പദ്ധതി ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസത്തിൽ സംരംഭകർ. നിയുക്ത പയ്യന്നൂർ MLA TI മധുസൂദനൻ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ നടത്തിവരുന്ന COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. കോവിഡിനെ തുടർന്ന് സംസ്ഥാനം ലോക്ഡൌണിലേക്ക് പോയ സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. സമ്പൂർണ്ണ ലോക്ഡൌൺ വേളയിൽ വാഹന പരിശോധന കർശനമാക്കാൻ പിങ്ക് പോലീസും. ജില്ലാ അതിർത്തിയായ തൃക്കരിപ്പൂരിലാണ് കാസർഗോഡ് വനിതാ സ്റ്റേഷൻ SI കെ അജിതയുടെ നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് കർമ്മനിരതരായി രംഗത്തുള്ളത്. വാർത്തകൾ വിശദമായി. കോലുവള്ളിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. കോലുവള്ളി കമ്പിപ്പാലത്തിന് സമീപം മുനിയംകുന്നിൽ താമസിക്കുന്ന പടിയറ ബാബുവിന്റെ മകൻ ആദർശാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ആദർശ് ഷോക്കേറ്റ് മരിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ വീട്ടിലെ വൈദ്യുതി കണക്ഷന് തകരാറുണ്ടായതായി പറയുന്നു. ചില ബൾബുകൾ കേടായത് മാറ്റിസ്ഥാപിക്കുന്നതിനിടെയാണത്രേ അപകടമുണ്ടായത്. ആദർശിന്റെ അമ്മ ട്രീസ, സഹോദരി സ്റ്റെഫി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മഴയൊന്ന് പെയ്തു തുടങ്ങിയതേയുള്ളൂ. ആദ്യ ദുരിതം കൈനീട്ടിവാങ്ങി പയ്യന്നൂർ പെരുമ്പയിലെ വി ദാമോദരനും വി മാധവനും. ഇവരുടെ വീട്ടുപറമ്പിന്റെ അതിർത്തിയിലുള്ള പെരുമ്പ KSRTC ഗ്യാരേജിന്റെ മതിലിടിഞ്ഞാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മഴയൊന്ന് തിമിർത്ത് പെയ്താൽ KSRTC വളപ്പിൽ നിർത്തിയിട്ട ഈ ആനവണ്ടികൾ റിവേഴ്സ് ഗിയറിൽ പെരുമ്പയിലെ ദാമോദരന്റെയും മാധവന്റെയും വീട്ടുപറമ്പിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ ഇവരുടെ വീട്ടുപറമ്പിന്റെ തെക്ക് പടിഞ്ഞാറ് അതിർത്തിയിലുള്ള KSRTC 12 മീറ്ററോളം മതിലാണ് തകർന്നു വീണത്. മതിൽ തകർന്നതോടെ ഇവരുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിരുന്ന കപ്പ, വാഴ തുടങ്ങിയവയ്ക്കും ഫലവൃക്ഷങ്ങൾക്കും നാശം നേരിട്ടു. മതിൽ തകർന്നതോടെ KSRTC അധികൃതരുടെ നിരുത്തരവാദപരമായ മറ്റൊരു പ്രവൃത്തിയും വെളിപ്പെട്ടു. ബസ് ഗ്യാരേജിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങളും മറ്റും JCB കൊണ്ട് കുഴിയെടുത്ത് ഇവിടെയാണ് മണ്ണിട്ട് മൂടിയിരിക്കുന്നത്. മഴ പെയ്താൽ ഈ അവശിഷ്ടങ്ങൾ ദ്രവിച്ച് പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കുമെന്ന ദീർഘവീക്ഷണവും ഡിപ്പോ അധികൃതർക്ക് ഇല്ലാതെ പോയി. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ഇതിനുമേലാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ അധികൃതരുടെ വില കുറഞ്ഞ പ്രവൃത്തിയുടെ ആഴം ഏതൊരാൾക്കും മനസ്സിലാകും. മഴ പെയ്തതോടെ മാലിന്യങ്ങൾ കുഴിച്ചു മൂടിയ സമീപത്തെ മതിലാണ് തകർന്നു വീണത്. മാലിന്യം നീക്കം ചെയ്യാൻ KSRTC അധികൃതർ കണ്ടെത്തിയ മാർഗം സമീപവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ വേസ്റ്റ് കുഴിച്ചിട്ട് വലിയ JCB വെച്ച് വലിയ കുഴിയെടുത്ത് വേസ്റ്റ് കുഴിച്ച് ഇടുകയും ആ പുതിയ മണ്ണെടുത്ത് അതിൻ്റെ മേലെ ഇടുകയും അതിന് തൊട്ട് പിന്നാലെ ഈ പിന്നെ പൊളിക്കാൻ വെച്ച വണ്ടികൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഇടയിൽ വന്ന് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഈ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ അത് തന്നെ തൊട്ടടുത്തുള്ള പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആ കൃഷി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് ഒരു വിവരവും നമ്മൾക്ക് തന്നില്ല. എന്ന് മാത്രമല്ല ഞങ്ങൾ ദ്രോഹിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. കുടിവെള്ളവും കിണറും അടുത്തന്നെ ഇല്ലതാണ്. അവിടെ വസവും വേസ്റ്റലും കൊണ്ടെടുത്തുകൊണ്ട് ഉറവ് വന്നിട്ട് എപ്പോഴും ഉറ വന്ന് ഇവിടെ താലോട്ട് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ചളി വെള്ളത്തിൻ്റെ ഉറവ് വന്നിട്ട് എപ്പോഴും വളപ്പിലും ചളിയും വെള്ളമാണ്. നമ്മളവരോട് കുറേ പറഞ്ഞു, കംപ്ലയിൻ്റ് പറഞ്ഞു. അവർ അങ്ങനെ അതിന് ചെയ്യാന്ന് പറയും, നല്ലത് ചെയ്തിട്ട് പോകുന്നു. ബസ്സുകളിൽ ഉപയോഗിച്ചൊഴിവാക്കിയ പലവിധ വർക്ക്ഷോപ്പ് മാലിന്യങ്ങളാണ് ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നത്. മണ്ണിന് വേണ്ടത്ര ഉറപ്പില്ലാത്ത ഇവിടെ തന്നെയാണ് ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്നത്. വീണ്ടും മഴ പെയ്താലുണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ആധിയിലാണ് ഇവിടെ കഴിയുന്നവർ. മുൻവിധിയില്ലാത്ത പ്രവർത്തനത്തിനെതിരെ ഡിപ്പോ അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും അത് മുഖവിലക്കെടുത്തില്ലെന്ന് പരിസരവാസികളായ വീട്ടുകാർ പറയുന്നു. ഇനിയും വലിയൊരു മഴക്കാലം വരാനിരിക്കെ ഇതിലും വലിയ അപകടം മുന്നിൽ കണ്ട് ഭീതിയിൽ കഴിയുകയാണ് ഈ വീട്ടുകാർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സഹകരണ മേഖലയിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യത തിരിച്ചറിഞ്ഞ് ഏഴം കോട്ടക്കൽ കേന്ദ്രമായി ആരംഭിച്ച ഏഴം സർവീസ് ബാങ്ക് സംരംഭമായ ഏഴിലം ടൂറിസം പദ്ധതിയും കോവിഡിൽ കുരുങ്ങി പ്രതിസന്ധിയിൽ. സർക്കാർ സഹായത്തോടെ ഏഴിലം ടൂറിസം പദ്ധതി ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസത്തിലാണ് അധികൃതർ. രണ്ടു വർഷം കൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ ഏഴിലം ടൂറിസത്തിന് പടിപടിയായി കുതിച്ചുചാട്ടമുണ്ടായിരുന്നതുകൊണ്ട്
പ്രവാസികളെ ഉൾപ്പെടെ ഈ രംഗത്ത് ഉൾപ്പെടുത്തി വൻതുക മുതൽ മുടക്കി ഏഴിലം ടൂറിസം പദ്ധതി വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കോവിഡ് വ്യാപനം കൂടിയതോടെ ബോട്ട് സർവീസ് നിർത്തിവെച്ചു. രണ്ട് ഹൌസ് ബോട്ടുകൾ, രണ്ട് സ്പീഡ് ലോഞ്ചർ ബോട്ടുകൾ, ഒരു ഡേ ക്രൂയിസർ ബോട്ട്, രണ്ട് പെഡൽ ബോട്ടുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്നു. വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായി 300 സംഘങ്ങൾക്കു വേണ്ടി ഹൌസ് ബോട്ടുകൾ സർവീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ സംരംഭത്തിൽ 10 ജീവനക്കാരെ നിയമിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഉൾനാടൻ ടൂറിസം വികസിപ്പിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് വരെ നമ്മുടെ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ ഏഴിലും ടൂറിസം എന്ന നിലയിൽ വളരെ നല്ല നിലയിൽ നടന്നു വരുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിൻ്റെ നല്ല തുടക്കം അതുപോലെ തന്നെ കഴിഞ്ഞ കോവിഡിന് ശേഷം നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് രണ്ടാം തരംഗം നമ്മുടെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് വെച്ചാൽ, നമുക്കിതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ വളരെ പ്രയാസകരമായ രീതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പിന്നീട് ഹൌസ് ബോട്ട് കേന്ദ്രീകരിച്ച് കോവിഡ് മാനദണ്ഡം പാലിച്ച് നിലവിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നുവെങ്കിലും കോവിഡ് അതിരൂക്ഷ വ്യാപനത്തെ തുടർന്ന് കാറ്ററിംഗ് സർവീസും ഉപേക്ഷിക്കുകയായിരുന്നു. ബോട്ട് സർവീസ് നിലച്ചതോടെ ജീവനക്കാർക്ക് മതിയായ വേതനം നൽകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന് മുന്നോടിയായി ഏഴിലം ടൂറിസം പദ്ധതിയിൽ 2 കോടിയിലേറെ രൂപ നിക്ഷേപിച്ചുകൊണ്ട് വിപുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കി തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ടൂറിസത്തിന് സഞ്ചാരികളുടെ സാധ്യതയുള്ള സ്കൂൾ അവധിക്കാലവും ഓണക്കാലവുമാണ് യാതൊരു ചലനവുമില്ലാതെ കഴിഞ്ഞുപോയത്. സർക്കാർ സഹായത്തോടെ ഏഴിലം ടൂറിസം പദ്ധതി ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസത്തിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സമ്പൂർണ്ണ ലോക്ഡൌൺ വേളയിൽ വാഹന പരിശോധന കർശനമാക്കാൻ പിങ്ക് പോലീസും. ജില്ലാ അതിർത്തിയായ തൃക്കരിപ്പൂരിലാണ് കാസർഗോഡ് വനിതാ സ്റ്റേഷൻ SI കെ അജിതയുടെ നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് കർമ്മനിരതരായി നിരത്തിലിറങ്ങിയിരിക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് വനിതകളെ മാത്രമായി ഒരു സ്ഥലത്ത് കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. ചന്ദേര പോലീസിനെ സഹായിക്കാനാണ് ഇവർ തൃക്കരിപ്പൂരിലെത്തിയത്. ഒരാഴ്ച അതിർത്തിയിൽ പരിശോധന തുടരും. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്, കവലകൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഇവർ സജീവ സേവനത്തിലാണ്. പൊതുയിടങ്ങളിൽ ആൾക്കൂട്ടം കണ്ടാൽ ഇവർ ഇടപെടും. ആദ്യം ബോധവൽക്കരണം, പിന്നെ നടപടി. സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും കൂസലില്ലാതെ നിരവധി വാഹനങ്ങളാണ് തൃക്കരിപ്പൂരിൽ ഓടുന്നത്. പലരും നിസാര കാരണങ്ങളുടെ പേരിലാണ് കറങ്ങുന്നത്. ഇവരെ തടയിടാൻ വനിതാ പോലീസിന്റെ നീക്കം ഫലപ്രദമാവുകയാണ്. ഇവിടെ ആദ്യ ദിനത്തിൽ തന്നെ ലൈസൻസും ഹെൽമറ്റുമില്ലാത്ത നിരവധി ഇരുചക്രവാഹനക്കാർക്കെതിരെ നടപടിയെടുത്തു. പെറ്റി കേസുകളും ഇവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ കർശന പരിശോധനയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ചന്ദേര CA നേതൃത്വത്തിൽ സ്റ്റേഷനിലേക്ക് എടുപ്പിച്ചു. മാസ്ക് ഉപയോഗിക്കാതെയാണ് പലരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത്. അവരെ തടഞ്ഞു നിർത്തി ബോധവൽക്കരണം നടത്തിയാണ് തിരിച്ചയച്ചത്. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിലെ SI കെ അജിതയോടൊപ്പം SC ചന്ദ്രിക, സിവിൽ പോലീസ് ഓഫീസർമാരായ TP ഗീത, PV ഗീത എന്നിവരും വാഹന പരിശോധനയ്ക്കുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. നിയുക്ത പയ്യന്നൂർ MLA TI മധുസൂദനൻ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ നടത്തിവരുന്ന COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. നിലവിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. രാവിലെ മണ്ഡലപരിധിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, പയ്യന്നൂർ തഹസിൽദാർ, DYSP, ആരോഗ്യവകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരുമായുള്ള ഓൺലൈൻ യോഗത്തിന് ശേഷമാണ് കരിവള്ളൂരിൽ അവലോകന യോഗത്തിൽ സംബന്ധിച്ചത്. കരിവള്ളൂർ CHC സെക്കൻഡ് ലെവൽ കോവിഡ് സെന്റർ, പുത്തൂർ, മധുരക്കോട് എന്നിവിടങ്ങളിലെ കോവിഡ് രോഗികൾ, ആരോഗ്യ പ്രവർത്തകർ നൽകിവരുന്ന സേവനങ്ങൾ, കരിവള്ളൂർ AVGHSS തയ്യാറാക്കിയ CFLTC സൗകര്യങ്ങൾ, അതിഥി തൊഴിലാളികളുടെ ക്ഷേമം, ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ എന്നിവ സംബന്ധിച്ച് നിയുക്ത MLA ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ രോഗം പടരാനിടയായ സാഹചര്യവും മുൻകരുതലിന്റെ ആവശ്യകതയും വ്യക്തമാക്കി. നിലവിൽ 132 രോഗികളാണ് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നിയുക്ത MLA സ്നേഹോപഹാരം നൽകി. വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ബാലകൃഷ്ണൻ, P ശ്യാമള, A ഷീജ, സെക്രട്ടറി സന്തോഷ് കുമാർ, VP, സെക്ടറൽ മജിസ്ട്രേറ്റ് ബൈജു, ഹെൽത്ത് ഇൻസ്പെക്ടർ M മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ ജില്ലയിലെ മുഴുവൻ റീറ്റെയിൽ വ്യാപാരികളും കുടുംബാംഗങ്ങളും വീട്ടുപടിക്കൽ സമരം നടത്തി. ഹോം ഡെലിവറിക്ക് അനുമതി കൊടുത്തതിൽ പ്രതിഷേധിച്ചും
ചെരുപ്പ് മേഖലയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സമരം നടത്തിയത്. ഓൺലൈൻ ഭീമന്മാർക്ക് യാതൊരു മാനദണ്ഡവും കൂടാതെ ഹോം ഡെലിവറിക്ക് അനുമതി കൊടുത്തതിൽ പ്രതിഷേധിച്ചും ചെരുപ്പ് മേഖലയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക, വാടകയിളവിന് ഓർഡിനൻസ് ഇറക്കുക, കറന്റ് ബിൽ, തൊഴിൽ നികുതി, ലോണുകൾ എന്നിവയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, പലിശരഹിത വായ്പകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പെരുന്നാൾ ദിനത്തിൽ റീറ്റെയിൽ ഫുഡ്വെയർ വ്യാപാരികൾ വീട്ടുപടിക്കൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. വ്യാപാരികളെ തകർക്കുന്ന രീതിയിൽ ഓൺലൈൻ ഭീമന്മാരായ ഫ്ലിപ്കാർട്ടും ആമസോണും തുടങ്ങിയ കമ്പനികൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഫുഡ്വെയർ ഐറ്റംസും ഡ്രസ്സുകളും മൊബൈൽ ഫോണുകളും എല്ലാ ഐറ്റംസുകളും നമ്മുടെയൊക്കെ മുന്നിലൂടെ ഓൺലൈൻ വ്യാപാരം തകൃതിയായി നടക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാപാരം ഈ കൊറോണ കാലഘട്ടത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാത്ത രീതിയിലുള്ള ഈ ഒരു കച്ചവടത്തെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും മുന്നോട്ട് വരിക. ലോക്ഡൌണിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന റീറ്റെയിൽ മേഖല അടച്ചിട്ടതിന്റെ ആഘാതം അനുഭവിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഇരട്ടനീതിയുടെ ഭാഗമായി ഓൺലൈൻ ഭീമന്മാർക്ക് യാതൊരു മാനദണ്ഡവും കൂടാതെ ഹോം ഡെലിവറിക്ക് അനുമതി നൽകുന്നത് ഒരു പ്രദേശത്തിന്റെ നട്ടലായ ചെറുകിട വ്യാപാരത്തെ തകർക്കുകയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ നൌഷൽ തലശ്ശേരി, സവാദ് പയ്യന്നൂർ, ജാഫർ ചെറുകുന്ന് എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നാടും നഗരവും മാലിന്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ പാലാവയൽ ടൗൺ മാത്രം എന്നും ക്ലീൻ. ഇതിന് പാലാവയലിനൊരു കാവൽക്കാരനുണ്ട്, JP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജോസ് പ്രകാശ്. കേരളത്തിലെ തന്നെ നമ്പർ 1 സഹകരണ ബാങ്കുകളിൽ ഒന്നായ ഈസ്റ്റ് ഏരിയ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. രാവിലെ 8 മണിക്ക് മുൻപ് പാലാവയൽ ടൗണിലെത്തിയാൽ ഒരു ലുങ്കിയും ടീഷർട്ടും തലയിൽ തൊപ്പിയുമായി ഒരാളെ കാണാം. കയ്യിൽ ഒരു വലിയ ചൂലും തൊട്ടടുത്ത കൊട്ടയുമായി ടൗൺ ശുചിയാക്കുന്ന ഒരാൾ. ഇദ്ദേഹമാണ് പാലാവയലിന്റെ സ്വന്തം JP, ചിറ്റാരിക്കൽക്കാരുടെ JP മാഷ്. രാവിലെ 4 മണിക്ക് 5 കിലോമീറ്ററോളം പ്രഭാത സവാരി നടത്തിയതിനു ശേഷമാണ് JP പാലാവയൽ ടൗൺ ശുചിയാക്കുന്നത്. മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക്, കുപ്പികൾ, കടലാസുകൾ ഇവയൊക്കെ വേർതിരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ഇദ്ദേഹം കൂട്ടിയിടും. കുപ്പികൾ പഞ്ചായത്തിന്റെ ബോട്ടിൽ ബൂത്തിലും പ്ലാസ്റ്റിക്കുകൾ വേറെയും ഒപ്പം ചപ്പുചവറുകളും വേർതിരിച്ചിടും. ഈ സമയത്തെ ഏറ്റവും വലിയ പ്രയാസമെന്ന് ഇദ്ദേഹം പറയുന്നത് മാസ്കുകളാണ്. ഉപയോഗിച്ചതിനു ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന നിരവധി മാസ്കുകളാണ് ഇദ്ദേഹം രാവിലെ എടുത്തു കളയുന്നത്. നമ്മുടെ വീടും പരിസരവും പോലെ തന്നെ നമ്മുടെ കൊച്ചു ഗ്രാമവും സുന്ദരമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ മാലിന്യങ്ങളെല്ലാം കഴിവതും എടുത്തു മാറ്റിക്കൊണ്ട് ആരോഗ്യപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പാലാവയലിലെ ആദ്യകാല അധ്യാപക ദമ്പതികളുടെ മകനായ ജോസ് പ്രകാശ് ഒരു കാലത്ത് ചിറ്റാരിക്കാലിലെ സമാന്തര കോളേജ് പ്രിൻസിപ്പലായിരുന്നു. ഇക്കാലം തന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയുമായിരുന്നു. ഇപ്പോൾ ഈസ്റ്റ് ഏളേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയായ ഇദ്ദേഹം പാലാവയലിൽ മാത്രമല്ല ഈസ്റ്റ് ഏളേരി പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കണ്ണിലുണ്ണിയാണ്. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതല്ലാതെ ഒരു കരിയില പോലും എടുത്തു കളയാൻ കൂട്ടാക്കാത്ത ഈ തലമുറയ്ക്ക് ഉന്നത പദവിയുണ്ടായിട്ടും ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഏറെ അഭിനന്ദനീയവും നാടിന് മാതൃകയുമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ആഗോള ഭീമന്മാർ ലോക്ഡൌൺ സമയത്ത് നടത്തുന്ന അനധികൃത വ്യാപാരത്തിനെതിരെ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ May 14 വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വ്യാപാരികളുടെ വീടുകളിൽ പ്രതിഷേധാഗ്നി തെളിയിക്കുന്നു. പ്രതിഷേധ പരിപാടിയിൽ എല്ലാ വ്യാപാരികളും പങ്കെടുക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അറിയിച്ചു. എല്ലാ സാധനങ്ങളും വീട്ടിലെത്തിച്ചുകൊണ്ട് ശക്തമായ ഒരു പരിപാടിയായി അവർ മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരായി വ്യാപാരികൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യാപാരികൾ ഇത്തരം വ്യാപാരത്തിന് ശക്തമായ സമര പരിപാടികളെ മുന്നോട്ട് പോവുകയാണ്. ഇത്തരം ഭീകരന്മാർ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചേ തീരൂ. അത് വളരെയധികം വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിക്കുകയാണ്. മറ്റ് വ്യാപാരികളൊക്കെ കച്ചവടം ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോൾ ഇവരെല്ലാ സാധനങ്ങളും വീട്ടിൽ സപ്ലൈ ചെയ്തുകൊണ്ട് ഇത്തരം ആഗോള ഭീമന്മാർക്കെതിരെയുള്ള ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ പയ്യന്നൂരിലെ മുഴുവൻ വ്യാപാരികളും തങ്ങളുടെ വീടിൽ
വിളക്ക് കത്തിച്ചുകൊണ്ട് അഗ്നിജ്വാല പ്രതിഷേധ അഗ്നിജ്വാല നാളെ നടത്തുകയാണ്. ആ പ്രതിഷേധ പ്രകടനത്തിൽ മുഴുവൻ വ്യാപാരികളും സഹകരിക്കണമെന്നും ഇത് വ്യാപാരികളുടെ നിലനിൽപ്പുള്ള സമരമാണ്, ഈ സമരത്തിൽ മുഴുവൻ വ്യാപാരികളും പങ്കെടുക്കണമെന്നും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കൊണ്ട് പ്രസിഡന്റ് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അധികം ആരും കൈവെക്കാത്ത ലീഫാത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഐശ്വര്യ. ചെടികളുടെ ഇലകളിൽ ചിത്രങ്ങൾ ഉണ്ടാക്കി വിസ്മയം തീർക്കുകയാണ് ഈ പെൺകുട്ടി. കുഞ്ഞുനാൾ മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ഐശ്വര്യക്ക് ഈ ലോക്ക്ഡൌൺ വിരസത മാറ്റാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് ലീഫാർട്ടിൽ കൊണ്ടെത്തിച്ചത്. പ്രശസ്തരായവരുടെ ചിത്രങ്ങൾ ചെടികളുടെ ഇലയിൽ നിമിഷ നേരം കൊണ്ടുണ്ടാക്കി വിസ്മയിപ്പിക്കുകയാണ് ചെറുതാഴം കോടിത്തായലിലെ ഐശ്വര്യ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ വലിയ ഇടവേളകൾ തന്റെ കലാവാസനയെ വളർത്താനായി ഉപയോഗിക്കുകയാണ് ഐശ്വര്യ. നിറങ്ങൾ കൊണ്ട് ചിത്രമെഴുതിയാണ് ഐശ്വര്യ വര തുടങ്ങിയത്. അത്തരത്തിൽ മികവാർന്ന ഒരു പിടി ചിത്രങ്ങളാണ് ഐശ്വര്യയുടെ വീടിന്റെ ചുവരുകൾക്ക് മാറ്റുകൂട്ടുന്നത്. എന്നാൽ ഇന്ന് ഇലകളിലാണ് ഈ വരകൾ അത്രയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി കെ കെ ശൈലജ, സിനിമാ താരങ്ങളായ ജയസൂര്യ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, സൗബിൻ സാഹിർ, മഞ്ജു വാര്യർ, ഫുട്ബോൾ താരങ്ങളായ റൊണാൾഡോ, മെസ്സി തുടങ്ങി നിരവധി പേരുടെ ചിത്രങ്ങളാണ് ഇതിനോടകം തന്നെ ഇലകളിൽ വരച്ചത്. മൊബൈൽ ഫോണിൽ നിന്ന് ചിത്രങ്ങൾ നോക്കിയാണ് വരക്കുന്നത്. പുതിയ കാലത്തെ കലാകാരന്മാർക്ക് വളർന്നു വരുവാനുള്ള വലിയ പ്രോത്സാഹനം ലഭിക്കുന്നത് സോഷ്യൽ മീഡിയകൾ വഴിയാണ്. മാത്രമല്ല പുതിയ പുതിയ ടെക്നിക്കുകൾ കിട്ടാനും അവർ സോഷ്യൽ മീഡിയയെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ഐശ്വര്യ വരച്ച മുഴുവൻ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാറുണ്ട്. ഇത് കണ്ട് വലിയ പ്രോത്സാഹനങ്ങളും നല്ല അഭിപ്രായങ്ങളുമായി നിരവധി പേരാണ് എത്തുന്നതെന്നും ഐശ്വര്യ പറയുന്നു. ചെറുതിലേ വരക്കാറുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ വാൾ പെയിൻറ്റും പെൻസിൽ ഡ്രോയിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിനി. പിന്നെ ലീഫാർട്ടിലേക്ക് വരണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ലീഫാർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ തുടങ്ങിയിനി. ലോക്ക്ഡൌൺ സമയത്താണ് ചെയ്യാൻ തുടങ്ങിയിനി. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ഹിറ്റായി മാറിയ ബോട്ടിൽ ആർട്ടും ഐശ്വര്യക്ക് നന്നായി വഴങ്ങും. പേപ്പറിലും ബോട്ടിലും ചെടികളുടെ ഇലകളിൽ പോലും വിസ്മയം തീർക്കുകയാണ് ഈ കലയുടെ രാജകുമാരി. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഐശ്വര്യക്ക് അച്ഛൻ കെ വി രമേശനും അമ്മ കെ സന്ധ്യയും സഹോദരൻ അഭിനന്ദുമാണ് എല്ലാ പ്രോത്സാഹനവുമായി കൂടെയുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സേവനം ലഭ്യമാക്കാൻ DYFI വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ സ്നേഹവണ്ടികൾ ഒരുങ്ങി. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. CITU പ്രവർത്തകരായ ഹരിതം ബൈജു, റഫീഖ് നാസ്, ബാബുരാജ് കളരി, മനോജ് വാവച്ചി, DYFI നേതാവ് അഖിൽ ഭാസ്കരൻ തുടങ്ങിയവരാണ് അടിയന്തര സാഹചര്യങ്ങളിൽ സർവീസ് നടത്താനായി വാഹനങ്ങൾ വിട്ടു നൽകിയത്. DYFI-യുടെ ഉള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റി ഇവിടെ നടത്തുന്നു. കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള ഇടപെടൽ DYFI നടത്തുകയാണ്. വാഹന സൗകര്യം ആവശ്യമുള്ള ആളുകൾക്ക് വാഹനം ഏർപ്പാട് ചെയ്ത് കൊടുക്കും. സി കരുണാകരൻ, കെ മിഥുൻ, കെ സുബിൻ, കെ വി കലേഷ് തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംബന്ധിച്ചു. ലോക്ഡൌണിൽ അറ്റകുറ്റപ്പണിയിൽ സജീവമായിരിക്കുകയാണ് വൈദ്യുതി ജീവനക്കാർ. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ കടുത്ത വേനലും മഴയും വകവെക്കാതെയാണ് വൈദ്യുതി ജീവനക്കാർ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുന്നത്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയാൽ വ്യാപാരികൾക്ക് അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെ കടുത്ത വേനലും മഴയും വകവെക്കാതെ വൈദ്യുതി ജീവനക്കാർ തങ്ങളുടെ പ്രവൃത്തിയിൽ സജീവമാണ്. 11 KV ലൈനുകളിലെ ഇൻസുലേറ്ററുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലിയാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുവരുന്നത്. പഴയ ഇൻസുലേറ്ററുകൾ മാറ്റി കോമ്പോസിറ്റ് ടൈപ്പ് ഇൻസുലേറ്ററുകൾ സ്ഥാപിക്കുകയാണിപ്പോൾ. പഴയ ടൈപ്പ് ഇൻസുലേറ്ററുകൾക്ക് അപകട സാധ്യത കൂടുതലാണ്, പലപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇൻസുലേറ്റർ മാറ്റിസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ലോക്ക്ഡൌൺ ആയതിനാൽ ഇൻസുലേറ്ററുകൾ ജീവനക്കാർ തന്നെ താല്പര്യമെടുത്തു കൊണ്ടുവന്നാണ് മാറ്റിസ്ഥാപിക്കുന്നത്. പുതുതായി സ്ഥാപിച്ച ഇൻസുലേറ്ററുകൾക്ക് പ്രതിരോധ ശക്തി കൂടുതലും അപകട സാധ്യത കുറവുമാണെന്ന് ജീവനക്കാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ
പയ്യന്നൂർ. കോവിഡിനെ തുടർന്ന് സംസ്ഥാനം ലോക്ഡൌണിലേക്ക് പോയ സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ചെയർപേഴ്സൺ കെ വി ലളിതയുടെ സാന്നിധ്യത്തിൽ നിയുക്ത പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ വകുപ്പിന്റെയും നഗരസഭയുടെയും സഹകരണത്തോടെ സപ്ലൈകോ വഴിയാണ് അതിഥി തൊഴിലാളികളുടെ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. 5 കിലോ അരി, 2 കിലോ വീതം ആട്ട, കടല, സൺഫ്ലവർ ഓയിൽ, 1 കിലോ വീതം ഉരുളക്കിഴങ്ങ്, സവാള, മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടികൾ എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ, വി ബാലൻ, നഗരസഭാ സെക്രട്ടറി കെ ആർ അജി, ലേബർ ഓഫീസർ വി എം കൃഷ്ണൻ, ഹരി പുതിയല്ലത്ത്, പ്രവീൺ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇടിമിന്നലിൽ നാശനഷ്ടം. പാടിയൊട്ടിച്ചാൽ വയക്കരയിലെ ടി വി വിജയന്റെ വീട്ടുപകരണങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത്. പാടിയൊട്ടിച്ചാൽ വയക്കരയിലെ ടി വി വിജയന്റെ വീട്ടിലെ 8 ഫാനുകൾ, ടെലിവിഷൻ സെറ്റ്, കമ്പ്യൂട്ടർ, സിസിടിവി ക്യാമറകൾ, ക്രിസ്റ്റൽ ഷാൻഡ്ലിയർ ലൈറ്റ്, വെള്ളം പമ്പു ചെയ്യുന്ന മോട്ടോറിന്റെ സ്വിച്ച് ബോർഡ് തുടങ്ങിയവയാണ് മിന്നലേറ്റ് നശിച്ചത്. ബുധനാഴ്ച വൈകിട്ടുണ്ടായ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ ഇടിമിന്നലാണ് നാശം വിതച്ചത്. ഇന്നലെ ഏകദേശം ഒരു 5 മണിയോടു കൂടിയാണ് സംഭവം ഉണ്ടായത്. പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിനകത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് പിന്നെ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സമാധാനിച്ചിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് ഒരു തീകോളം പോലുള്ള സാധനം നമ്മുടെ റൂമിനകത്ത് കയറി വരുന്നു. അപ്പം ഞങ്ങളെല്ലാം ആ ഒരു 5 മിനിറ്റ് സമയത്ത് തിരിച്ചുപോയി. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കാണ് പിന്നെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എല്ലാം, മോട്ടർ പോയി, ടി വി പോയി, സിസിടിവി പോയി, 7 ഫാനുണ്ടായിരുന്ന ഫാൻ പോയി, എല്ലാ ബൾബുകളും പോയി, ഇൻവേർട്ടർ അടക്കമുള്ള സകല സാധനങ്ങളും നഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 75,000 രൂപയുടെ സാധനങ്ങളാണ് പോയത്. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പെരുന്നാൾ ദിനത്തിൽ വേറിട്ട പരിപാടിയുമായി ചെറുകുന്ന മുസ്ലിം യുവജന സംഘം. പെരുന്നാൾ ദിനം നാടിനൊപ്പം എന്ന പരിപാടിയുമായി പൊതുയിടങ്ങൾ അണുവിമുക്തമാക്കിയാണ് ചെറുകുന്നിലെ ഒരു കൂട്ടം യുവാക്കൾ രംഗത്തിറങ്ങിയത്. രാവിലെ മുതൽ പുന്നച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം, കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തി സന്ദർശിച്ച വീട്, ക്ഷേത്ര പരിസരങ്ങൾ, കണ്ണപുരം പോലീസ് സ്റ്റേഷൻ, ചെറുകുന്ന് കണ്ണപുരം വില്ലേജ് ഓഫീസ്, ചെറുകുന്നത്തറ ഓട്ടോ ടാക്സി സ്റ്റാൻഡ്, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയാണ് അണുവിമുക്തമാക്കിയത്. പിന്നെ മൃഗാരോഗ്യ ആശുപത്രി ക്ലീൻ ചെയ്തു, അതുകൂടാതെ അണുമുക്തമാക്കി. അതുപോലെ തന്നെ താവത്തൂര് വീട്ടിൽ ഒരു കോവിഡ് പേഷ്യൻറ്റ് കയറി എന്ന് പറഞ്ഞപ്പോൾ ആ വീടും അണുമുക്തമാക്കിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത അമ്പലവും അണുമുക്തമാക്കി. പോലീസ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ, കണ്ണപുരം ടൗൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒ അബ്ദുൾ റഹ്മാൻ, കെ വി നിഷാദ്, വി പി ഫാസിൽ, എം കെ അനസ്, വി പി മിഥുലാജ്, എം കെ മുഹമ്മദ് എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് പ്രതിരോധം. ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സ്നേഹവണ്ടി യാത്ര ആരംഭിച്ചു. നിയുക്ത എംഎൽഎ എം വിജിൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുമായി ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഒരുക്കിയ സ്നേഹവണ്ടികളുടെ ഫ്ളാഗ് ഓഫ് കല്യാശ്ശേരി മണ്ഡലം നിയുക്ത എംഎൽഎ എം വിജിൻ നിർവഹിച്ചു. ആവശ്യമായ സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവത്തോടെ, ജാഗ്രതയോടെ നമ്മുടെ എല്ലാ രോഗികളെയും ആശുപത്രികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സേവനമെന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഇത്തരത്തിലുള്ളൊരു സ്നേഹയാത്ര ഒരുക്കിയിരിക്കുന്നത്. പാപ്പിനിശ്ശേരി ബ്ലോക്കിലെ എവിടെ നിന്നും ആർക്കും വിളിക്കാനും എന്ത് സഹായത്തിനും ഏത് രാത്രിയിലും പകലും ആവശ്യപ്പെടാനും പറ്റുന്ന വിധത്തിലുള്ള 24 മണിക്കൂർ സേവനം ഈ സ്നേഹയാത്രയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ നൽകുകയാണ്. സിപിഐഎം പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ, പി പി ഷാജിർ, ഡിവൈഎഫ്ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി എം സി റമിൽ, എൻ ശ്രീധരൻ, ടി വി രഞ്ജിത്ത്, കെ ഷിജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലത്തെ എസ് എൻ ഡി പി ആശുപത്രി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനായി വിട്ടു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ താക്കോൽ ഏറ്റുവാങ്ങി. പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം ബസാറിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ എസ് എൻ ഡി പി ആശുപത്രി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാക്കാൻ പഞ്ചായത്തിന് വിട്ടുനൽകി മാതൃകയായി. സൊസൈറ്റി സെക്രട്ടറി പി വി വിജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന് താക്കോൽ കൈമാറി.
മാതൃകാപരമായ പ്രവർത്തനമാണ് ആശുപത്രി മാനേജ്മെന്റ് ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പറഞ്ഞു. തീർച്ചയായും ഇത് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ പോസിറ്റീവായിട്ടുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായി കേന്ദ്രങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. കരിപ്പാൽ എസ് കെ വി യു പി സ്കൂളിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തുവാനുള്ള പരിശ്രമം നടക്കുകയും അതിൻ്റെ ശുചീകരണ പ്രവർത്തികളിൽ നടക്കുകയുമാണ്. അതുപോലെ തന്നെ കാര്യപ്പള്ളി സെൻറ്റ് എലിസബത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇതിനുവേണ്ടി നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതിൻ്റെ ശുചീകരണ പ്രവർത്തനം അവിടെ ജാഗ്രതാ സമിതി നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളും കെട്ടിടങ്ങളുമെല്ലാം ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമുക്ക് നൽകാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടുണ്ട്. വലിയ മുന്നൊരുക്കവും അതുപോലെ തന്നെ ജാഗ്രതയും സന്മനസ്സുമാണ് ഈ രംഗത്ത് എല്ലാവരും കാണിക്കുന്നത്. പഞ്ചായത്ത് ഏറ്റെടുത്ത ആശുപത്രി ഡിവൈഎഫ്ഐ മാതമംഗലം മേഖലാ കമ്മിറ്റി പ്രവർത്തകർ ശുചീകരിച്ചു. ചികിത്സാ കേന്ദ്രത്തിലെ മുറികൾ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, സൊസൈറ്റി സെക്രട്ടറി പി വി വിജയൻ, പഞ്ചായത്ത് അംഗം പി വി വിജയൻ, എം പി ദാമോദരൻ, കെ രമേശൻ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പെരുന്നാൾ ദിനത്തിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം എത്തിച്ച് കടന്നപ്പള്ളി മജ്ലിസ് കൂട്ടായ്മയുടെ പ്രവർത്തകർ. 400 പേർക്കുള്ള പെരുന്നാൾ ഉച്ചഭക്ഷണമാണ് ഇവർ തയ്യാറാക്കി വിതരണം ചെയ്തത്. കോവിഡിനെ പൊരുതിത്തോൽപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഒപ്പം ചേരുകയാണ് സന്നദ്ധ സംഘടനകൾ. കടന്നപ്പള്ളിയിലെ യുവാക്കളുടെ സാംസ്കാരിക വേദിയായ മജ്ലിസും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സക്രിയമാണ്. ലോക്ഡൌണിന്റെ ദുരിതകാലത്ത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗികൾക്കും ജീവനക്കാർക്കും പെരുന്നാൾ ഭക്ഷണം ഒരുക്കി നൽകിയും ഇവർ സാമൂഹിക സേവനത്തിന് മാതൃകയായി. പരിയാരം മെഡിക്കൽ കോളേജ് അതോറിറ്റിയുമായി ബന്ധപ്പെടുകയും അവർ വളരെയധികം സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയൊക്കെ കൃത്യമായ കോവിഡ് പ്രോട്ടോക്കോൾ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് വളരെ സുരക്ഷിതമായ രീതിയിൽ, വളരെ സൂക്ഷ്മമായ രീതിയിൽ ഞങ്ങൾ ഈ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. മജ്ലിസ് പ്രവർത്തകരിൽ നിന്നും പ്രവാസികളിൽ നിന്നും സ്വരൂപിച്ച തുകയാണ് ഇതിനായി ചിലവഴിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു ഭക്ഷണപാചകവും വിതരണവുമെല്ലാം. അതിരാവിലെ തന്നെ ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അടച്ചിടലിനൊപ്പം പെരുന്നാൾ അവധി കൂടിയായതോടെ ഭക്ഷണം ലഭിക്കാതിരുന്ന 100 രോഗികൾക്കാണ് ഭക്ഷണ വിതരണം ആശ്വാസമായത്. മജീദ് അസ്മാസ്, അബ്ദുള്ള, സയ്യിദ്, സുഹൈൽ, ഹാരിസ്, ഷിബിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡ് വ്യാപനം രൂക്ഷമായ കാലത്ത് നാടിനും നാട്ടുകാർക്കും കാവലാളായ പോലീസ് സേനയ്ക്ക് സഹായഹസ്തവുമായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സുജാ വിനോദ് പയ്യന്നൂർ ഡിവൈഎസ്പി എം സുനിലിന് കുടിവെള്ളവും ആഹാര സാധനങ്ങളും കൈമാറി. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എത്തിച്ചു നൽകിയ കുടിവെള്ളവും ആഹാര സാധനങ്ങളും പയ്യന്നൂർ ഡിവൈഎസ്പി എം സുനിൽ ഏറ്റുവാങ്ങി. കോവിഡ് വ്യാപന സമയത്ത് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് ഡിവൈഎസ്പി എം സുനിൽ പറഞ്ഞു. ഒരു അവരുടെ ഒരു സഹായം എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാർക്ക് വേണ്ടിയിട്ട് കുടിവെള്ളവും അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവർ സ്പോൺസർ ചെയ്തത്. അതുപോലെ നാളെ ഇവരുടെ വക എല്ലാ പോലീസുകാർക്കും ഉച്ചക്കത്തെ ഭക്ഷണവും എത്തിച്ചേരുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു നഗരണത്തിന് എല്ലാവിധ നന്ദിയും നമ്മുടെ ഭാഗത്ത് അറിയിച്ചു കൊടുത്തു. കോവിഡ് മാനദണ്ഡപ്രകാരം നടന്ന ചടങ്ങിൽ എഎസ്ഐമാരായ ഗിരീശൻ എൻ കെ, ഹരിദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സത്യൻ, സുരേഷ് കക്കറ, ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ ജയരാജ് കുട്ടമത്ത്, ട്രഷറർ മനോജ് പറമ്പത്ത്, സെക്രട്ടറി പി ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ തുടങ്ങി. ആദ്യ ദുരിതം കൈനീട്ടി വാങ്ങി പയ്യന്നൂർ പെരുമ്പയിലെ വി ദാമോദരനും മാധവനും. ഇവരുടെ വീട്ടുപറമ്പിന്റെ അതിർത്തിയിലുള്ള പെരുമ്പ കെ എസ് ആർ ടി സി ഗാരേജിന്റെ മതിലിടിഞ്ഞ് നാശനഷ്ടം. കോവിഡിൽ കുരുങ്ങി ഏഴം കോട്ടക്കൽ കേന്ദ്രമായി ആരംഭിച്ച ഏഴം സർവീസ് ബാങ്ക് സംരംഭമായ ഏഴിലം ടൂറിസം പദ്ധതി. സഹകരണ മേഖലയിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യത തിരിച്ചറിഞ്ഞ് സർക്കാർ സഹായത്തോടെ ആരംഭിച്ച പദ്ധതി ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസത്തിൽ സംരംഭകർ. നിയുക്ത പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ നടത്തിവരുന്ന കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു.
കോവിഡിനെ തുടർന്ന് സംസ്ഥാനം ലോക്ഡൌണിലേക്ക് പോയ സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. സമ്പൂർണ്ണ ലോക്ഡൌൺ വേളയിൽ വാഹന പരിശോധന കർശനമാക്കാൻ പിങ്ക് പോലീസും. ജില്ലാ അതിർത്തിയായ തൃക്കരിപ്പൂരിലാണ് കാസർഗോഡ് വനിതാ സ്റ്റേഷൻ SI കെ അജിതയുടെ നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് കർമ്മനിരതരായി രംഗത്തുള്ളത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.